പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ സംഭവ വികാസമാണ് ഉണ്ടായിരിക്കുന്നത്. അഞ്ജനയുടെ അവസ്ഥയിൽ കൈവിടാൻ താൻ തയ്യാറല്ല എന്നുള്ള കാര്യം അറിയിക്കുന്ന മനു ഇതേ തുടർന്ന് ശക്തമായ പിന്തുണയാണ് അഞ്ജനയ്ക്ക് നൽകുന്നത്. ഇതേസമയം കാര്യങ്ങളെല്ലാം മറ്റൊരു വഴിയിലേക്കാണ് പോകുന്നത്. ലിയോമി അഞ്ജന ആക്രമിക്കപ്പെട്ട സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയുകയും ഒരുപക്ഷെ ലിയോമി ആയിരിക്കാം ഇതിനു പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം ശ്രീലത അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നും യാതൊരു വിട്ടുവീഴ്ചയും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് രഘു. അന്വേഷണം വേണമെങ്കിൽ താൻ തന്നെ മുൻകൈയെടുത്ത് നടത്തിക്കൊള്ളാം എന്നും വ്യക്തമാക്കുന്ന രഘു തൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു വീഴ്ചയും വരികയില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് ശ്രീലത ഫുൾ കോൺഫിഡൻസ് രഘുവിൻ്റെ കാര്യത്തിൽ തനിക്ക് ഉണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും രഘു തന്നെ മുന്നിലേക്ക് പോകണം എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു. ലിയോമി തെറ്റ് ചെയ്യുകയില്ല എന്ന് തന്നെയാണ് താനും പ്രതീക്ഷിക്കുന്നത് എന്ന വ്യക്തമാക്കുന്ന ശ്രീലത അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് രഘു അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നും ലിയോമിയുടെ സാമീപ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും തിരിച്ചറിയുന്ന രഘു ഞെട്ടിപ്പോയിരിക്കുകയാണ്. ആസാദിക്കു വേണ്ടി ലിയോമിയാണ് അവിടേക്ക് തോക്കുമായി വന്നത് എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും അതുകൊണ്ട് തന്നെ ലിയോമിക്ക് പങ്കുണ്ട് എന്ന് രഘു വിശ്വസിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സത്യങ്ങൾ രഘുവിൻ്റെ മാനസിക നില തെറ്റിച്ചിരിക്കുകയാണ്. ലിയോമിയെ അറസ്റ്റ് ചെയ്യുന്നതിനായി രഘു തയ്യാറാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.